6 മാസം മുമ്പ് ഗതാഗതത്തിനായി തുറന്നുവിട്ട കൊച്ചി ഗോശ്രീ വല്ലാർപാടം മേൽപ്പാലത്തിൽ വിള്ളൽ കണ്ടതിനെ തുടർന്ന് ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് വിള്ളൽ കണ്ടതിനെ തുടർന്നാണ് ഗതാഗതം നിരോധിച്ചത്. ദേശീയ പാത അതോറിറ്റിയുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇനി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയൂ. ഗോശ്രീ ദ്വീപുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാനമായുള്ള 3 പാലങ്ങൾക്കിടയിൽ വല്ലാർപാടം പള്ളിക്ക് മുമ്പിലായാണ് ഈ മേൽപ്പാലം സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നിർമ്മിച്ച് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറിയിരുന്ന പാലം 6 മാസം മുമ്പാണ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന് മുൻപിലായി നിർമ്മിച്ചിരിക്കുന്ന മേൽപ്പാലത്തിലേക്ക് കയറുന്ന അപ്രോച്ച് റോഡിലാണ് ഇപ്പോൾ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. വൈപ്പിൻ ഭാഗത്തേക്ക് പോകുമ്പോൾ പാലത്തിന് ഇടത് ഭാഗത്തായിട്ടാണ് റോഡിന് വിള്ളൽ വന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് ടാറുകൾ പൊളിഞ്ഞു നീങ്ങിയ സ്ഥിതിയിലാണ്, മാത്രമല്ല ഇടിഞ്ഞു താന്ന സ്ഥിതിയിലുമാണ്. പാലത്തിലൂടെ സർവീസ് നടത്തുന്ന ബസ്സിലെ ജീവനക്കാരാണ് സംഭവം ട്രാഫിക് പോലീസിൽ അറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തി പരിശോധിച്ച ശേഷം ഗതാഗതം നിരോധിക്കുകയായിരുന്നു. സംഭവം ദേശീയപാത അതോറിറ്റിയെ അറിയിച്ചു. എന്നാൽ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നിർമ്മിച്ച് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറിയതാണ് പാലം. അപ്രോച്ച് റോഡിലാണ് തകരാർ കണ്ടെത്തിയതെന്നും കമ്പനിയിലെ ഉദ്യോഗസ്ഥർ ഇന്ന് പരിശോധന നടത്തുമെന്നും കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് അറിയിച്ചു. ടാറിംഗ് കൊണ്ട് ശരിയാക്കാമെന്നും ആവശ്യമെങ്കിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ പാലം നിർമ്മിച്ച കരാറുകാരനോട് തന്നെ ആവശ്യപ്പെടുമെന്നും പോർട്ട് ട്രസ്റ്റ് അറിയിച്ചു. പാലത്തിന് താഴെ ഇരുവശത്തുമായുള്ള റോഡിലൂടെ ഇപ്പോൾ ഗതാഗതം നടക്കുന്നത്. വിഷ്ണന്ത്യ മൊബൈൽ ടിവി, ജസ്ന ജോർജ്, കൊച്ചി. Subscribe to my channel and also press this bell icon.